ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണപ്രിയ. അപ്പോൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുടെ കുറച്ച് സയൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സയൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഷൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ കുറച്ച് എന്താ പറയുന്നത്, ഒതുങ്ങിക്കൂടി പോകുന്ന മനുഷ്യരായിരിക്കും എന്ന് നമ്മൾ പറയാം, ഇല്ലേ? അവർക്ക് കുറച്ച് എല്ലാവരുമായിട്ടുള്ള ഒരു ജോളി ടൈപ്പ് അല്ലെങ്കിൽ എല്ലാ ആളുകളുമായിട്ട് പെട്ടെന്ന് മിംഗിളാകുന്ന ആ ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാരല്ല ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ. അവരുടെ കുറച്ച് സയൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ശരിക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സോൺ അവർ കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ഏഴ് സയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ പറയുന്നത്, ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അവർ ഒരുപാട് സംസാരിക്കുന്ന ആളുകളായിരിക്കത്തില്ല, പക്ഷേ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് അവർ നന്നായി സംസാരിക്കുകയും നന്നായി ഇടപഴകുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സയൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവർക്ക് പെട്ടെന്ന് ദേഷ്യമൊന്നും വരുന്ന ആൾക്കാരറിയത്തില്ല. ഇവർക്ക് ദേഷ്യം അങ്ങനെ വരുന്നത് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും, പക്ഷേ ഇവർ ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ ഇവർ പെട്ടെന്ന് കൂളാവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്പർ 3 എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ സങ്കടങ്ങളൊന്നും പൊതുവെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കത്തില്ല. ഇവർ പൊതുവെ ഇവരുടെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ട് നടന്ന് സ്വന്തമായിട്ട് പരിഹരിക്കപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്പർ 4 എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവർക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അടുത്തിടപഴകുന്ന ആളുകൾ എന്നൊക്കെ പറയാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമായിരിക്കും ഇവരുടെ ഒരു കംഫർട്ട് സോണായിട്ട് ഇവർ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ. അഞ്ചാമത്തേത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവർ മനോഹരമായിട്ട് പുഞ്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഇവരുടെ ഒരു ചിരിക്ക് വളരെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് ആർക്കാണെങ്കിലും പെട്ടെന്ന് അട്രാക്റ്റീവായിട്ടുള്ള ചിരിയായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. ആറാമതായിട്ട് പറയുന്നത്, ഇവരങ്ങനെ എല്ലാവരുടെ അടുത്തും പെട്ടെന്നൊന്നും കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷേ ഇവർ ആരോടെങ്കിലും ഒരു കംഫർട്ടബിളോ അറ്റാച്ച്മെന്റോ ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരോട് ഇവർ ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപഴകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അവസാനമായിട്ട് പറയുന്നത്, ഏഴാമത്തേതും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റുമായിട്ടുള്ള ഒരു കാര്യം ഇവരുടെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ ബന്ധങ്ങൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. വളരെയധികം വാല്യൂ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഭയങ്കര സിൻസിയർ ആയിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം എന്നാണ് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെയധികം ടാലന്റ് ഉള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അത് തിരിച്ചറിയാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവരൊന്നിനും കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ഒന്നും സാധിക്കില്ല എന്ന ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളിൽ കൂടുതൽ പേരും. പക്ഷേ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ, ഇവർ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെന്ന് പറയേണ്ടി വരും. കാരണം നമ്മുടെ കുറെ ആളുകൾ ഇന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളുകളിൽ പല ആൾക്കാരും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.